കേന്ദ്ര സർക്കാരുമായി കർഷകർ നടത്തിയ ചർച്ച അവസാനിച്ചു. ഡിസംബർ 5 വീണ്ടും ചർച്ച നടത്തും. പ്രതിഷേധം തുടരുമെന്ന് കർഷകർ അറിയിച്ചു. ആർ രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ആർ, ഇന്നത്തെ ചർച്ചയും തീരുമാനമാകാതെ പിരിയുന്ന നിലയാണ് ഉണ്ടായിരിക്കുന്നത്. കർഷകർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങളോട് അനുകൂല സമീപനം ഈ ഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നില്ല. എന്താണ് ഇന്നത്തെ ചർച്ചയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? തുടർ ചർച്ചകൾക്കുള്ള സാധ്യത അതേത് തരത്തിലായിരിക്കും? ആർ, റീജിത്ത് ഇന്നത്തെ ചർച്ച അവസാനിച്ചിരിക്കുന്നു. ഇപ്പം കൃഷിമന്ത്രി മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് കർഷകരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കും സർക്കാർ എന്നാണ്. 3 ബില്ലുകളാണ് ഈ കാർഷിക ബില്ലുകളായി ഉള്ളത്. അതിൽ എസൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട് ഒഴിച്ചുള്ള മറ്റു 2 ബില്ലുകളുടെ കാര്യത്തിലും കർഷകർക്കുണ്ടായിരുന്ന എതിർപ്പുകൾ ചില ഉത്തരവുകളിലൂടെ അത് മറികടക്കാനായിട്ടുള്ള ഒരു ധാരണയിലെത്തിയിരിക്കുന്നു. എസൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട് അനുസരിച്ചിട്ടുള്ള ഈ കോൺട്രാക്ട് ഫാമിംഗും ഒപ്പം മണ്ഡി സമ്പ്രദായവും അടക്കമുള്ള വിഷയങ്ങളിലാണ് ഇപ്പോഴത്തെ പ്രധാന എതിർപ്പ് നിലനിൽക്കുന്നത്. അത് എങ്ങനെ മറികടക്കാൻ സാധിക്കും എന്നതിനെ കുറിച്ചാണ് ചർച്ച ഇനി നടക്കേണ്ടത് എന്നാണ് ഇപ്പോൾ സർക്കാർ അറിയിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം വളരെ വിശദമായിട്ട് 7-ാം തീയതി വീണ്ടും ചർച്ച ചെയ്യും എന്ന് ഇപ്പോൾ മന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. അതോടുകൂടി ഈ പ്രശ്നങ്ങൾ പരിഹരിക്കും എന്നാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പറയുന്നത്. പക്ഷേ കർഷകർ പറയുന്നത് ഈ ബില്ലുമായി ബന്ധപ്പെട്ടിട്ടുള്ള തങ്ങളുടെ എതിർപ്പ് ഇപ്പോഴും നിലനിൽക്കുന്നു എന്നാണ്. ഈ യോഗത്തിന് ശേഷം പുറത്തു വരുന്ന കർഷകർ നൽകുന്ന സൂചനയും അങ്ങനെ തന്നെയാണ്. ഏതായാലും അടുത്ത ദിവസം വീണ്ടും ചർച്ച എന്ന ഒരു നിർദ്ദേശത്തിലേക്ക്, 5-ാം തീയതി ചർച്ച എന്ന നിർദ്ദേശത്തിലേക്ക് വീണ്ടും എത്തിയിരിക്കുന്നു. കർഷക സംഘടനകളുമായി ഇന്ന് 7 മണിക്കൂർ നേരമാണ് ചർച്ച നടത്തിയത്. ഈ കർഷക സംഘടനകൾ സർക്കാരുമായിട്ടുള്ള ചർച്ചയിൽ പങ്കെടുത്തു എന്നതിലുപരി സർക്കാരിന്റെ ഏതെങ്കിലും വിധത്തിലുള്ള ആനുകൂല്യങ്ങൾ അടക്കം സ്വീകരിക്കാൻ, പ്രത്യേകിച്ച് ഭക്ഷണം അടക്കം സ്വീകരിക്കാതെ ഒരു പ്രതിഷേധ രൂപത്തിലായിരുന്നു അവർ ഈ ചർച്ചയുടെ ഭാഗമായിരുന്നത് എന്നതും ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ഏതായാലും 5-ാം തീയതി വീണ്ടും ചർച്ച നടക്കും. 3-ാം ഘട്ട ചർച്ച 5-ാം തീയതി. ആർ രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എം പി പ്രദീപ് കുമാർ കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. പ്രദീപ്, 7 മണിക്കൂർ നീണ്ടുനിന്ന 2-ാം ഘട്ട ചർച്ചയും സമവായത്തിലേക്ക് എത്താതെ പിരിയുകയാണ്. പ്രധാന ആവശ്യങ്ങൾ, കർഷകരുടെ പ്രധാന ആവശ്യങ്ങളോട് അനുകൂല സമീപനം ഇതുവരെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോൾ കർഷകരുടെ തുടർ നീക്കങ്ങൾ അതേത് തരത്തിലാണ്? പ്രദീപ്, റിജിത്ത്, ഇക്കാര്യത്തിൽ കർഷക സംഘടനകൾ വളരെ കൃത്യമായ ഒരു നിലപാടിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്. അവർ പ്രധാനമായും പറയുന്നത് സമരവും ഒപ്പം തന്നെ ചർച്ചയും, ഇതാണ് അവരുടെ നിലപാട്. നേരത്തെ തന്നെ അവർ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ശനിയാഴ്ച പ്രക്ഷോഭം വലിയ തോതിൽ തന്നെ രാജ്യവ്യാപകമായി തന്നെ പ്രക്ഷോഭം നടത്താനായി അവർ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും കോർപ്പറേറ്റുകളുടെയും കോലം കത്തിക്കാൻ, രാജ്യവ്യാപകമായി തന്നെ കത്തിക്കാനാണ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇന്നിപ്പോൾ ഈ 7 മണിക്കൂറിലധികം നീണ്ട ചർച്ചയിലൂടെയും പ്രശ്നപരിഹാരം ഉണ്ടായിട്ടില്ല. ഇന്നത്തെ ചർച്ചയും പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വീണ്ടും 5-ാം തീയതി ചർച്ച വീണ്ടും കർഷക സംഘടനകളുമായി കേന്ദ്ര സർക്കാർ ചർച്ച നടത്തും, അത് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കർഷകർ ഇപ്പോഴും പറയുന്നത് ഇക്കാര്യത്തിൽ, അതായത് കാർഷിക നിയമങ്ങൾ പിൻവലിക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനമായതിനു ശേഷം മാത്രമേ തങ്ങൾ ഈ പ്രക്ഷോഭം അവസാനിപ്പിക്കുകയുള്ളൂ, അക്കാര്യത്തിലൊന്നും ഒരു മാറ്റവുമില്ല. എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഹരിയാന ഡൽഹി അതിർത്തിയായ സിംഗുവിൽ ഇപ്പോഴും പ്രക്ഷോഭം വലിയ തോതിൽ, വളരെ പിന്നെ ചൂടോടുകൂടി തന്നെ, ഒരു ആവേശം ഒട്ടും ചോരാതെ തന്നെ ഇവിടെ നടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ സാധിക്കുന്നത്. കാരണം ഈ ചർച്ച ഒരു വശത്ത് നടക്കട്ടെ, പക്ഷേ ഞങ്ങളുടെ പ്രക്ഷോഭം അത് വളരെ കൃത്യമായി തന്നെ നടക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇവരെവിടെ ഇവിടെ ഇരുന്ന് ഈ രാത്രിയിൽ ഈ പറഞ്ഞതുപോലെ അവരവരുടെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് ഈ സമരത്തിൻ്റെ ഏറ്റവും തേജസ്സോടും അങ്ങനെ ആ ഒരു ഇതിൻ്റെ ഊർജ്ജം മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ കർഷകർ നീങ്ങുന്നത്. അതാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. ഒരു വശത്ത് ഭക്ഷണം ഉണ്ടാക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു. അതുപോലെ ഈ പ്രക്ഷോഭത്തിന് ഒരു തരത്തിലുള്ള ഒരു മാറ്റവും വരാത്ത രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല ഈ ഡൽഹിയുടെ ചുറ്റുമുള്ള അതിർത്തികളെല്ലാം തന്നെ ഇപ്പോൾ അടയ്ക്കാനുള്ള പോലീസ്, അതിൽ ഭൂരിഭാഗം അതിർത്തികളും ഇപ്പോൾ അടച്ചിരിക്കുന്നു. കാരണം ഈ പ്രക്ഷോഭകാരികൾ കൂടുതലായി വന്നിരിക്കുന്നു. UP അതിർത്തിയായ ഗാസിയാബാദിലടക്കം ഇന്നിപ്പോൾ വലിയ തോതിലുള്ള ഒരു നിയന്ത്രണവും സുരക്ഷാ സന്നാഹവുമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കേന്ദ്രസേനയെ അടക്കം ഇവിടെ നിയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതും കൂടി നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ സാധിക്കും. എന്തായാലും പ്രക്ഷോഭം വലിയ തോതിൽ തന്നെ ശക്തമായി തുടരുകയാണ്. റീജിത്ത്. ശരി, എം പി പ്രദീപ് കുമാറാണ് സിംഗുവിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കേന്ദ്ര സർക്കാരുമായി കർഷകർ നടത്തിയ 2-ാം ചർച്ചയും സമവായത്തിലെത്താൻ കഴിയാതെ പിരിഞ്ഞിരിക്കുകയാണ്. ഡിസംബർ 5 വീണ്ടും ചർച്ച നടത്താനുള്ള തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകും എന്ന നിലപാടിലാണ് കർഷകർ. We'll be right back.